2018 യുകെയിൽ വെച്ച് അപ്രതീക്ഷിതമായി ഒരു സംഭവം ഉണ്ടായി. അവിടെയുള്ള ഒരാൾക്ക് ഒരു ഷോപ്പിംഗ് സെന്ററിന്റെ വേസ്റ്റിംഗ് ബിന്നിൽ നിന്ന് പൊട്ടിക്കാത്ത പെർഫ്യൂമിന്റെ ഒരു കുപ്പി കിട്ടുകയുണ്ടായി. ഇതൊരു ഭാഗ്യമായി കരുതി അദ്ദേഹം പെർഫ്യൂം കുപ്പിയുമായിട്ട് വീട്ടിലേക്ക് പോവുകയും തന്റെ ഭാര്യയ്ക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് സ്പ്രേ ചെയ്ത് നോക്കിയപ്പോൾ ഇതിന്റെ ഗന്ധത്താൽ 15 മിനിറ്റ് നേരത്തിന് ശേഷം ഇവർ ബോധരഹിതയാവുകയാണ് ചെയ്തത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു, എങ്കിലും അവർ മരണപ്പെട്ടു. ഇതുപോലെ മറ്റൊരു സംഭവം യുകെയിൽ തന്നെ സംഭവിക്കുകയുണ്ടായി. യുകെയുടെ നിലവിലെ രഹസ്യാന്വേഷണ മേധാവിയായ വ്യക്തിക്കും അദ്ദേഹത്തിന്റെ മകൾക്കും ഇതുപോലെ തന്നെ ഒരു അനുഭവം നേരിടേണ്ടി വന്നു. നോവിസെക് എന്ന അതിഗുരുതരമായ ഒരു രാസായുധമാണ് പെർഫ്യൂമിന്റെ രൂപത്തിൽ ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം. റഷ്യൻ ഏജന്റുകളാണ് ഇതിന്റെ പിന്നിലെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഇങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച 10 ഏജൻസികളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സിക്സ്ത് സെൻസ് മലയാളം ചാനലിലൂടെ പറയുവാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോ. 1962 സിനോ ഇന്ത്യൻ യുദ്ധത്തിന്റെയും 1965 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിന്റെയും ഭാഗമായി അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയും ആ ഗവൺമെന്റും ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആവശ്യകത തിരിച്ചറിയുകയുണ്ടായി. കാരണം മുൻകൂട്ടി തിരിച്ചറിയുന്നതിലൂടെ മറ്റു രാജ്യങ്ങളിൽ നിന്നും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നുമെല്ലാം ഇന്ത്യയെ സംരക്ഷിക്കുവാൻ ഇത് സഹായകരമായിരുന്നു. ഇതിനാലാണ് 1968 റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോ എന്ന സംഘടന രൂപം കൊണ്ടത്. 10,000 ജീവനക്കാരുള്ള 1,000 കോടി വാർഷിക ചെലവ് വരുന്ന ഒന്നാണ് ഇത്. രഹസ്യ വിവരങ്ങൾ കണ്ടെത്തി തീവ്രവാദത്തിനെതിരെ പോരാടാൻ ഇന്ത്യയെ സഹായിക്കുക എന്നതായിരുന്നു റോയുടെ പ്രധാന ലക്ഷ്യം. രാഷ്ട്രീയ നേതാക്കളുടെയും നയതന്ത്രജ്ഞരുടെയും പല തീരുമാനങ്ങളിൽ ഉപദേഷ്ടാവായി മാറുകയും ഇവർ ചെയ്യുന്നു. ഈ രഹസ്യ വിവരങ്ങൾ ലഭിക്കുവാനായിട്ട് ഒരു അണ്ടർകവർ ഏജന്റിനെ ആവശ്യമാണ്. റോ എന്ന സംഘടനയ്ക്ക് ബ്ലാക്ക് ടൈഗർ എന്ന് വിളിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. രവീന്ദർ കൗശിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രാജസ്ഥാനിൽ നിന്നും റോയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ 23 വയസ്സുള്ള ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. 2 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് അണ്ടർ കവർ ഏജന്റായിട്ട് അയക്കപ്പെട്ടത്. അദ്ദേഹം നബി അഹമ്മദ് സക്കീർ എന്ന പേരിലെ കറാച്ചി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുകയും അതിനുശേഷം പാകിസ്ഥാൻ ആർമിയിൽ ചേരുകയും ചെയ്തു. 1973 ഇടയിലുള്ള കാലഘട്ടം അദ്ദേഹം തന്റെ അഭിനയ പാഠം ഉപയോഗിച്ച് ആരും തിരിച്ചറിയാതെ അവിടെ പിടിച്ചു നിൽക്കുകയും അവിടെ നിന്നുള്ള വിലപ്പെട്ട പല വിവരങ്ങളും ഇന്ത്യൻ ആർമിക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ കഥയ്ക്ക് ഒരു മോശം പര്യവസാനമായിരുന്നു ഉണ്ടായിരുന്നത്. 1983 അദ്ദേഹത്തെ പാക് ആർമി തിരിച്ചറിയുകയും ജയിലിലിടുകയും ചെയ്തു. 20 വർഷം മുമ്പ് ഇദ്ദേഹം മരിച്ചു. എങ്കിലും ഇന്നും ഇന്ത്യൻ ഹീറോയുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് മുകളിൽ തന്നെയുണ്ട്. നമ്പർ 9, നാഷണൽ ഇന്റലിജൻസ് സർവീസ്. 1961 ഔദ്യോഗികമായി രൂപം കൊണ്ട സൗത്ത് കൊറിയയുടെ അന്വേഷണ ഏജൻസിയാണ് കൊറിയൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അഥവാ KCIA. പാക് ചങ് ഹീസിന്റെ ഭരണകാലത്തായിരുന്നു ഈ വിദഗ്ധമായ ഏജൻസി നിലവിൽ വന്നത്. നോർത്ത് കൊറിയയുമായുള്ള യുദ്ധം മനസ്സിൽ കണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുവാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ ഏജൻസി നിലവിൽ വരുന്നത്. 1999 ഈ ഏജൻസിക്ക് നാഷണൽ ഇന്റലിജൻസ് സർവീസ് എന്ന ഇപ്പോഴത്തെ പേര് നൽകിയത്. എന്നാൽ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഈ സംഘടനയ്ക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം 2012 ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ നവമാധ്യമങ്ങളിലൂടെ സ്വാധീനിച്ചു എന്ന പേരിൽ ഇവർ കുപ്രസിദ്ധി നേടിയിരുന്നു. ഈ ഇലക്ഷനിൽ പാക് ജെം ഹോ എന്ന സ്ഥാനാർത്ഥി ലീ മിങ് ബാക് എന്ന മറ്റൊരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. ഇതിനുണ്ടായ കാരണമെന്നത് പാർക്കിന്റെ എതിരാളികളെ ഉത്തരകൊറിയൻ അനുകൂലികളാണെന്ന 1,000,000+ കമന്റുകൾ ഇട്ടുകൊണ്ടുണ്ടാക്കിയ ആരോപണത്തിന്റെ സഹായത്തോടെയായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ NIS ഏജന്റുമാരോട് ഉത്തരവിട്ടതിന് 2015 ഒരു മുൻ NIS ഡയറക്ടറെ 3 വർഷം ജയിലിലടച്ചു. ഈ ഒരു കാരണത്താൽ 2016 പാർക്ക് ഇംപീച്ച് ചെയ്യപ്പെട്ടു. ഇതുപോലെ മറ്റ് ചില ഇലക്ഷനുകളെ സ്വാധീനിച്ചു എന്ന ആരോപണവും ഇവർക്കെതിരെയുണ്ട്. നെക്സ്റ്റ്, DGSE, ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എക്സ്റ്റേണൽ സെക്യൂരിറ്റി അഥവാ DGSE എന്നാണ് ഫ്രാൻസിന്റെ ഈ സംഘടനയുടെ പേര്. 1982 DGSE എന്ന പേരിൽ ഈ സംഘടന പുനർസൃഷ്ടിക്കപ്പെട്ടത്. പ്രധാനമായിട്ടും തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുവാനും സാമ്പത്തികമായ നിരീക്ഷണത്തിന് വേണ്ടിയുമാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. 5,000 ജീവനക്കാരുള്ള ഈ സംഘടനയുടെ വാർഷിക ചെലവ് വരുന്നത് 3,000 കോടിയിലധികം രൂപയാണ്. ഇവിടെയും ഇവരുടെ വിവാദമായ പല തീരുമാനങ്ങളും ചർച്ചയായിരുന്നു. വിക്കിലീക്സും ഫ്രഞ്ച് പത്രങ്ങളും 2015 പുറത്തുവിട്ട ആർട്ടിക്കിൾ പ്രകാരം DGSE ഒരു പ്ലാൻ നിശ്ചയിച്ചിരുന്നു അത്രേ, യൂറോപ്പുമായി ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലെ സബ്മറൈൻ കേബിളുകൾ വഴി ബന്ധിപ്പിക്കുക എന്നതായിരുന്നു അത്. ഒരു രഹസ്യമായ അന്തർദേശീയ വാർത്താവിനിമയത്തിന് വേണ്ടിയാണ് ഇത്. ഇതിനുവേണ്ടി US, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റേൺ ആഫ്രിക്ക തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന 5 അണ്ടർവാട്ടർ കേബിളുകൾ DGSE നിർമ്മിച്ചു തുടങ്ങിയെന്നും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 7th one is ASIS.
1952 മുതലാണ് ASIS എന്ന ഓസ്ട്രേലിയൻ രഹസ്യാന്വേഷണ ഏജൻസി നിലവിൽ വരുന്നത്. ഇതിലെ രസകരമായ കാര്യം എന്തെന്നാൽ ഇത് രൂപപ്പെട്ടിട്ട് 20 വർഷം വരെ ഇവിടുത്തെ ഗവൺമെന്റിന് പോലും ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നതാണ്. 4,000 കോടിയോളം രൂപയാണ് ഒരു വർഷത്തെ ചെലവായി കണക്കാക്കപ്പെടുന്നത്. ഫോറിൻ ഇന്റലിജൻസ്, കൗണ്ടർ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലയിലാണ് ASIS കൂടുതൽ ഊന്നൽ നൽകി വരുന്നത്. ASIS എന്ന ഏജൻസിയും വിവാദങ്ങളിൽ ഒട്ടും മോശമായിരുന്നില്ല. CIA എന്ന സംഘടനയെ സഹായിച്ചു എന്ന പേരിലും ഇവർ ചർച്ച ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ 1973 ഒരു സംഭവം ഒരുപാട് ശ്രദ്ധ നേടി. ഈ ഏജൻസി ഷെറട്ടോൺ ഹോട്ടലിൽ മുൻകൂട്ടി പദ്ധതിയിട്ട് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുകയുണ്ടായി. 10-ാം നിലയിലെ തീവ്രവാദികളാൽ ബന്ധിയേക്കപ്പെട്ട ആളുകളെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ള പരിശീലനമായിരുന്നു അത്. പക്ഷെ രസം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ വിവരം ഹോട്ടൽ ഉടമയെ അറിയിച്ചിരുന്നില്ല എന്നതായിരുന്നു. നമ്പർ 6, ഫെഡറൽ ഇന്റലിജൻസ് സർവീസ്. ഫെഡറൽ ഇന്റലിജൻസ് സർവീസ് എന്നത് ജർമ്മനിയുടെ ഒരു പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ജർമ്മൻ ഭാഷയിൽ BND എന്ന് ചുരുക്കി വിളിക്കുന്ന ഈ ഏജൻസി ജർമ്മനിയിലും ലോകമെമ്പാടും 300-ലധികം സ്ഥലങ്ങളിലെ നിലയുറപ്പിച്ചിട്ടുണ്ട്. 7,000 കോടി രൂപയാണ് ഒരു വർഷം ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. 1950 ശീതയുദ്ധകാലത്ത് രൂപപ്പെട്ട ഈ ഏജൻസി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ്. ജർമ്മൻ ജനതയുടെ സുരക്ഷ, തീവ്രവാദത്തിനെതിരെയുള്ള പ്രവൃത്തി, പദ്ധതി പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, കള്ളപ്പണം വെളിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇവർ കൂടുതലും പ്രാധാന്യം നൽകി വരുന്നത്. 1970 ഓപ്പറേഷൻ റൂബിക്കോൺ, 1979 ഇറാനിയൻ ഹോസ്റ്റേജ് ക്രൈസിസ്, അതുപോലെ 1986 ബെർലിനിൽ ബോംബ് വെച്ചവരെ പിടിക്കുന്നതിനെല്ലാം ഈ ഏജൻസിയുടെ വിവരശേഖരങ്ങൾ വലിയ രീതിയിൽ ഗുണം ചെയ്തു. 2008 ഇവർ നടത്തിയ സ്പൈ മിഷൻ ആയിരുന്നു ഏറ്റവും അവസാനമായി ശ്രദ്ധ നേടിയ ഒന്ന്. 5th, മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി. എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികളും കുറച്ച് കാര്യങ്ങൾ മാത്രം വെളിപ്പെടുത്തി രഹസ്യ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്നു. എങ്കിൽ ചൈനയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി എന്ന ഏജൻസി ഈ കാര്യത്തിൽ കുറെ കൂടി ഓപ്പൺ ആണ്. ബീജിംഗ് ഹെഡ്ക്വാർട്ടറാക്കി 1983 ആരംഭിച്ച ഒരു ഏജൻസിയാണ് MSS. 50,000 കോടി രൂപയാണ് ഒരു വർഷത്തെ ഇതിനു വേണ്ടിയുള്ള ബഡ്ജറ്റ്. കൗണ്ടർ ഇന്റലിജൻസ്, ഫോറിൻ ഇന്റലിജൻസ്, രാഷ്ട്രീയ സുരക്ഷ, ഇതിനെല്ലാം പുറമെ ചില സാഹചര്യങ്ങളിൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ മോഷ്ടിക്കുന്നതിൽ വരെ MSS പ്രാധാന്യം നൽകുന്നു. തൈവാന്റെയും ഹോങ്കോങ്ങിന്റെയും സ്വാതന്ത്ര്യം ചൈനയെ സംബന്ധിച്ച ഒരു പ്രശ്നമായതിനാൽ MSSനെ ഉപയോഗിച്ച് ഇരുവരെയും പൂർണ്ണമായി നിരീക്ഷിച്ചു പോരുകയും ചെയ്യുന്നു. MSS പല രാജ്യങ്ങളിലും ചാരപ്രവർത്തി നടത്തി വരുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിൽ പല സംഭവങ്ങളിലും ഇവരുടെ പ്രസൻസ് അമേരിക്ക ആരോപിക്കാറുണ്ട്. അതുപോലെ 2011 ടോങ് ഷെങ്കോങ് എന്ന ഈ സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി റഷ്യയിലെ മോസ്കോയിൽ വെച്ച് പിടിക്കപ്പെടുകയും ചെയ്തു. നമ്പർ 4, ഫോറിൻ ഇന്റലിജൻസ് സർവീസ്. SVR എന്ന് കൂടി വിളിക്കപ്പെടുന്ന ഫോറിൻ ഇന്റലിജൻസ് സർവീസ് 1991 രൂപപ്പെടുന്നത്. രാജ്യസുരക്ഷയും തന്ത്രപരമായ നീക്കവും സാമ്പത്തികമായ വിലയിരുത്തലുകളും എല്ലാമാണ് ഇവരുടെ പ്രധാന നീക്കങ്ങൾ. അതോടൊപ്പം പുതിയ സാങ്കേതിക വിദ്യ പകരുന്നതിലും പുരം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന റഷ്യൻ ജീവനക്കാരുടെ സുരക്ഷയ്ക്കും ഈ ഏജൻസി ഊന്നൽ നൽകുന്നു. 2006 ജനശ്രദ്ധ നേടിയ ഒരു സംഭവം ഉണ്ടാവുകയുണ്ടായി. അലക്സാണ്ടർ ലിറ്റ്വിൻകോ എന്ന റഷ്യൻ ഏജൻസിയിൽ പ്രവർത്തിച്ചിരുന്ന ആള് ലണ്ടനിൽ മരണപ്പെടുകയുണ്ടായി. സൈനൈഡിനേക്കാൾ വളരെയേറെ പ്രഹരശേഷിയുള്ള പൊളേനിയം ചായയിൽ കലർത്തി കുടിച്ച നിലയിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ചാരപ്രവൃത്തിയുടെ ഭാഗമായുള്ള കൊലപാതകമാണെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ 2018 സെർജി സ്ക്രിപാൾ എന്ന മുൻ റഷ്യൻ മിലിറ്ററി രഹസ്യാന്വേഷണ മേധാവിയും എന്നാൽ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ അംഗവുമായ അദ്ദേഹത്തിനും മകൾക്കും ഒരു അപകടം സംഭവിച്ചു. നോവിക്കോക് എന്ന കെമിക്കൽ വെപ്പണിന്റെ ഫലമായിരുന്നു ഈ അപകടം. ഭാഗ്യവശാൽ ഗുരുതരമായ നിലയിൽ നിന്ന് ഇരുവരും രക്ഷപ്പെട്ടു. അലക്സാണ്ടർ പെട്രോവ്, റഷ്യൻ ബോഷിവോ എന്ന രണ്ട് റഷ്യക്കാരാണ് ഇതിന് പിന്നിൽ നിന്ന് പിന്നീട് തെളിഞ്ഞു. റഷ്യയുടെ SVR എന്ന ഏജൻസിയുടെ പങ്ക് ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നതെങ്കിലും ഈ രണ്ട് സംഭവങ്ങളും SVR നിഷേധിച്ചു. നമ്പർ 3, ബ്രിട്ടീഷ് SIS. 1909 രൂപം കൊണ്ട ബ്രിട്ടന്റെ വളരെ പ്രശസ്തമായ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് SIS. M16 എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. തീവ്രവാദത്തിനും സൈബർ സെക്യൂരിറ്റി അറ്റാക്കുകൾക്കെതിരെയുമെല്ലാം പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്ന ഈ ഏജൻസിക്ക് വേണ്ടി ഒരു വർഷം ചെലവഴിക്കുന്ന പണം 20,000 കോടി രൂപയാണ്. 1-ാം ലോകമഹായുദ്ധത്തിലും 2-ാം ലോകമഹായുദ്ധത്തിലും അതുപോലെ തന്നെ കോൾഡ് വാറിലും പല വിദഗ്ധമായ ദൗത്യങ്ങളിൽ ഈ ഏജൻസിക്ക് പങ്കുവഹിക്കാൻ കഴിഞ്ഞു. 1982 ഫോർട്ട്ലാൻഡ് യുദ്ധത്തിലും 2003 ഇറാഖ് യുദ്ധത്തിലും ഈ ഏജൻസി നൽകി വിവരശേഖരണത്തിലൂടെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു. കെമിക്കലായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ കെമിക്കൽ അലി എന്ന പേര് ലഭിച്ച അലി ഹസനെ വധിക്കുവാനുള്ള ശ്രമമായിരുന്നു M16 മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യം. ആ കാലഘട്ടത്തിൽ ലോകത്തിലെ വാണ്ടഡ് ലിസ്റ്റിൽ 5 ഒരാളായ ഇദ്ദേഹത്തെ വധിക്കുവാനുള്ള ശ്രമം SIS പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ലോകമാകെ ശ്രദ്ധ നേടിയ ഒരു സംഭവം ആയിരുന്നു ഇത്. സെക്കൻഡ് ലാസ്റ്റ് വൺ ഈസ് മൊസാദ്.
മൊസാദ് എന്നത് 1949-ൽ രൂപം കൊണ്ട ഇസ്രയേലിന്റെ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ്. 10,000 കോടി രൂപ വാർഷിക ബഡ്ജറ്റ് വരുന്നതും 7,000-ത്തോളം ജീവനക്കാർ ജോലി ചെയ്യുന്നതുമായ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ്. തീവ്രവാദത്തിനെതിരെയും ഇസ്രായേൽ ജനതയുടെ സുരക്ഷയ്ക്കായും പ്രവർത്തിച്ചു പോരുന്ന ഈ സംഘടനയും വിവാദങ്ങളിലൊട്ടും പുറകിലല്ല. 1972-ലെ ഒളിമ്പിക്സിൽ ഇസ്രായേൽ ഒളിമ്പിക്സ് ടീമിൽ നിന്ന് 11 പേരെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ കൊല്ലുകയും ചെയ്യുകയുണ്ടായി. മുനീഷ് മസാക്രെ എന്ന് വിളിക്കുന്ന ഈ അറ്റാക്കിന് ഇസ്രായേലിന്റെ മൊസാദ് മറുപടി നൽകിയത് മറ്റൊരു വഴിയിലൂടെയായിരുന്നു. റാത്ത് ഓഫ് ഗോഡ് എന്ന പേരിൽ 20 വർഷം കൊണ്ട് അന്നത്തെ 11 പേരുടെ മരണത്തിന് കാരണമായവരെ കണ്ടെത്തുകയും വധിക്കുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് ഇന്ന് മൊസാദ് വളരെ ആക്റ്റീവായി തന്നെ പ്രവർത്തിക്കുന്നു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ CIA. 1947-ൽ തുടങ്ങിയ 100,000 കോടി രൂപ വാർഷിക ചെലവ് വരുന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി, അഥവാ CIA. ഇതിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസി എന്ന ഖ്യാതി. തീവ്രവാദം തടയുക, രാജ്യസുരക്ഷ, സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ കാര്യങ്ങൾക്ക് ഉപദേശം നൽകുക തുടങ്ങിയ ചുമതലയാണ് പ്രധാനമായിട്ടും ഈ ഏജൻസിക്കുള്ളത്. ഇവർ 1960-ൽ നടത്തിയ ഒരു വ്യത്യസ്തമായ ഓപ്പറേഷൻ വളരെ ശ്രദ്ധ നേടിയിരുന്നു. അക്കോസ്റ്റിക് കിറ്റി എന്നായിരുന്നു ഈ ഓപ്പറേഷന്റെ പേര്. കോടിക്കണക്കിന് രൂപയാണ് ഈ ഓപ്പറേഷന് വേണ്ടി ചെലവഴിച്ചത്. പൂച്ചയെ ഉപയോഗിച്ചായിരുന്നു ഈ ദൗത്യം. വെറ്റിനറി സർജന്റെ സഹായത്തോടെ പൂച്ചയുടെ ചെവിയുടെ ഭാഗത്ത് ചെറിയ മൈക്രോബോൺ കടിപ്പിക്കുകയും സ്കള്ളിന്റെ ഭാഗത്ത് റേഡിയോ ട്രാൻസ്മിറ്റർ വെക്കുകയും ചെയ്താണ് ഈ ദൗത്യത്തിന് ആരംഭം കുറിച്ചത്. ചാരപ്രവൃത്തിക്കായിട്ട് പ്രധാനപ്പെട്ട റഷ്യൻ മേഖലയിലേക്ക് പൂച്ചയെ കടത്തിവിട്ട് വിവരങ്ങൾ ഓഡിയോ രൂപത്തിൽ ശേഖരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ആദ്യ ദിവസം തന്നെ ഇതിനായി ഉപയോഗിച്ച പൂച്ച ഒരു ടാക്സിക്ക് കുറുകെ ചാടുകയും മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കേണ്ടി വരിക വരെ ചെയ്തു. ഇതൊക്കെയാണെങ്കിലും CIA വളരെ വളരെ സുപ്രധാനമായ കാര്യങ്ങളിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. 2011-ലെ ഒസാമ ബിൻ ലാദന്റെ വധവും നിരവധി ഡ്രോൺ അറ്റാക്കുകളും എല്ലാം ഇവരുടെ പൊൻതൂവലുകളാണ്. അപ്പോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ലോകത്തെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇതുപോലെ വ്യത്യസ്തമായ ആശയങ്ങൾ അടങ്ങുന്ന നിരവധി വീഡിയോകൾ നമ്മുടെ സിക്സ്ത് സെൻസ് മലയാളം ചാനലിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. മറക്കാതെ കാണുക. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ്ത് സെൻസ് മലയാളം.